വെൽക്കം ടു ലൈഫ് മലേഷ്യ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓവുലേഷൻ കിറ്റിൻ്റെ കാര്യം, പിന്നെ ലൈഫ് സ്റ്റൈൽ ഫുഡ്. അപ്പോൾ ഇത് രണ്ട് ഞാൻ കഴിഞ്ഞ ഇതിൽ പ്രോമിസ് ചെയ്താണ്. കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചു അതൊക്കെ ചെയ്യാമോന്ന്. അപ്പം ഓവുലേഷൻ കിറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ. അത് കിട്ടാൻ കുറച്ച് ദിവസമാകും, അത് വരുമ്പോൾ ഞാൻ അത് കാണിക്കാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫുഡിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ഫുഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് കാണിച്ചാൽ കുറേ കാണിക്കും. നമുക്ക് എല്ലാമൊന്നും നമുക്ക് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം എല്ലാമൊന്നും അത്രയ്ക്ക് നമുക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ള ഫുഡും അല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓയിസ്റ്റർ സ്പേം മൊബിലിറ്റി സ്പേം കൗണ്ട് കൂടാനൊക്കെ ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാണാം നമുക്ക്. പക്ഷേ ഓയിസ്റ്റർ ഒന്നും നമുക്ക് അത്രയ്ക്ക് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൻ്റെ ഭാഗം അല്ല, ഫുഡിൻ്റെ ഭാഗം അല്ല ഓയിസ്റ്ററൊക്കെ. പിന്നെ ഇവിടെ നമുക്കൊക്കെ കിട്ടാനും അത്രയ്ക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ളൊരു ഫുഡും അല്ല. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന ഫുഡാണ് ഞാൻ കൂടുതലും ഇൻക്ലൂഡ് ചെയ്തത് എൻ്റെ ഫുഡ് എൻ്റെ ആഹാരത്തിലും പിന്നെ മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ. എന്തെല്ലാം ഫീസിബിൾ ആയിട്ടുണ്ടോ അതൊക്കെയാണ് ഞാൻ കൂടുതലും നോക്കിയത്. അപ്പം ഫസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം കോഫിയാണ്. കോഫി ഫെർട്ടിലിറ്റിയെ വളരെ വളരെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം കോഫി ഞാൻ രാവിലെയും വൈകുന്നേരവും കോഫി കുടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ കോഫി ഞാൻ കംപ്ലീറ്റ്ലി മതിയാക്കി, കാരണം ചായ അത്രയ്ക്കും കുഴപ്പമില്ല, എന്നാലും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം കോഫിയിലാണ് കൂടുതൽ കഫീൻ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ഒത്തിരി നമ്മളെ എഗ്ഗിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ ബാധിക്കുന്നൊരു കാര്യമാണ് കോഫി. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. പക്ഷെ കുടിച്ചില്ല തലവേദന വരുന്ന ഒരു ആളായിരുന്നു, അതുകൊണ്ട് ഞാൻ പതുക്കെ 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 അത് കുറച്ച് കൊണ്ടുവന്ന് കംപ്ലീറ്റ്ലി നിർത്തി. പിന്നെ ആൽക്കഹോള് പിന്നെ കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്തുന്നതാണ് നല്ലത്. ആൽക്കഹോള് പിന്നെ സ്മോക്കിംഗ് ഒത്തിരി ബാഡാണ്. ആൽക്കഹോളിനേക്കാളും ബാഡാണ് സ്മോക്കിംഗ് നമുക്ക് ഫെർട്ടിലിറ്റിയുടെ കാര്യം വരുമ്പോഴത്തേക്കും. അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ നിർത്തുക. ഇവിടെ പിന്നെ ലൈറ്റായിട്ടൊക്കെ ഒക്കേഷണലി ഒക്കെ കുടിക്കുമായിരുന്നു, അത് കംപ്ലീറ്റ്ലി നിർത്തി. പിന്നെ ഇത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്നറിയില്ല, പക്ഷെ ഞാൻ ഗൂഗിളിലും ഒക്കെ നോക്കിയപ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് കൊണ്ട് ഞാൻ അത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് വേറെയും ഗുണങ്ങളുണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളിലും ഈ ഫൈബർ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതിൽ നമ്മൾ ചൂടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, പിന്നെ പ്ലാസ്റ്റിക് പാത്രത്തിൽ പ്ലാസ്റ്റിക് ഡബ്ബയൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഈ ഫ്രിഡ്ജിനകത്തൊക്കെ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ അടച്ച് വെച്ച് വെക്കുക, ആ സംഗതി ആ മാതിരി പരിപാടിയൊക്കെ ഞാൻ നിർത്തി. ഫുൾ ആൻഡ് ഫുള്ള് ഈ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സ്റ്റീൽ പ്ലേറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നാട്ടിൽ നിന്ന് അതിനകത്ത് മാത്രം കഴിക്കാൻ തുടങ്ങി. പ്ലാസ്റ്റിക്കൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. പിന്നെ അപ്പോൾ ഇത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഒഴിവാക്കിയത് മെയിനായിട്ട്. പിന്നെ ഈ നമ്മൾ ഈ ഇതൊക്കെ ഇല്ലേ, ഈ എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ പുറത്തു നിന്നൊക്കെ ഈ നുറുക്ക് അത് ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിക്കുമല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണും അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഇതിനകത്ത്, അതിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ടറിൻ്റെ ഭാഗത്ത് നമുക്ക് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൂടുതലുള്ളത് മാക്സിമം വാങ്ങിക്കാതിരിക്കുക. സാച്ചുറേറ്റഡ് ഫാറ്റ് വളരെയധികം ബാഡാണ് ഫെർട്ടിലിറ്റിക്ക്. അപ്പോൾ അതും നോക്കി വാങ്ങിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഒഴിവാക്കി. പിന്നെ ലൈഫിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് സാധാരണ. പക്ഷെ ചില ഫ്രൂട്ട്സ് ഉണ്ട് മെയിനായിട്ട് ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഫിഗ്. ഒന്നാമത്തത് ഫിഗ്. ഫിഗ് കാരണം സ്ത്രീകൾക്ക് ഒത്തിരി നല്ലതാണ് ഫിഗ് കഴിക്കുന്നത്. അല്ലെങ്കിൽ അത്തിപ്പഴം എന്ന് പറയത്തില്ലേ അത്, അപ്പോൾ അത് കഴിക്കുക ഒന്നോ രണ്ടോ എണ്ണം എല്ലാ ദിവസവും കഴിക്കണം. പിന്നെ ആപ്രിക്കോട്ട് ഇല്ലേ, നമ്മുടെ ഒരു ഓറഞ്ച് കളറിലിരിക്കുന്ന ആപ്രിക്കോട്ട്. ആപ്രിക്കോട്ടിൽ ഒത്തിരി വൈറ്റമിൻ സി ഉണ്ട്, അപ്പം ആപ്രിക്കോട്ട് നല്ലതാണ്. പിന്നെ ബദാം. ബദാം ഒത്തിരി ഫോളിക് ആസിഡ് ബദാമിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബദാം കഴിക്കുക ഒത്തിരി നല്ലതാണ്.
ഈ പറഞ്ഞ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ നമ്മുടെ റൈസിൻസ് ഒക്കെ കഴിക്കാം എല്ലാം നല്ലതാണ്. ഇത് രണ്ട് മൂന്നെണ്ണം എസ്പെഷ്യലി നമ്മൾ ആഡ് ചെയ്യണം ഉറപ്പായിട്ടും. നമുക്ക് വല്ല ഗുണം ഉണ്ടാക്കുന്നതാണ് ഈ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സുകൾ. ഓക്കെ, അതായത് ഇപ്പം എല്ലാ ഫ്രൂട്ട്സും നമ്മൾ കഴിക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പഴം കഴിക്കുക. പഴം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ പഴം കഴിക്കുക ഒത്തിരി നല്ലതാണ്. പഴം നമ്മുടെ ബനാന സാധാ പഴം. ഓക്കെ, പിന്നെ അവക്കാഡോ. അവക്കാഡോ നല്ലതാണ്. അവക്കാഡോ ഞാൻ കഴിക്കുമായിരുന്നു. അവക്കാഡോ, പോമോ, നമ്മുടെ മാതളം. മാതളം ഒത്തിരി 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 നല്ലതാണ്. നാട്ടിൽ ഞാൻ ആ സമയത്ത് നാട്ടിൽ നിന്നപ്പോൾ അവിടെ സീസണായിരുന്നു. നല്ല ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു, വിലക്കുറവുമായിരുന്നു. അപ്പം ഇഷ്ടംപോലെ കഴിക്കുമായിരുന്നു. പക്ഷെ അത് ഒത്തിരി നല്ലതാണ് നമുക്ക് സ്ത്രീകൾക്ക്. ഒത്തിരി നല്ല ഒരു ഫ്രൂട്ടാണ് പോമോ. ഒത്തിരി നല്ല ഫ്രൂട്ടാണ് പോമോ. ഓവുലേഷനൊക്കെ അത് ഒത്തിരി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് പോമോ കഴിക്കുക വളരെ നല്ലതാണ്. പിന്നെ വെജിറ്റബിൾസ്. വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുമ്പം എല്ലാ ദിവസവും നമ്മൾ ഒത്തിരി പച്ചക്കറികൾ കഴിക്കാറുണ്ട്. പക്ഷെ ചില പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം, അത് ബീൻസ്, പിന്നെ ബ്രൊക്കോളി, പിന്നെ ചീര, നമ്മുടെ ചീര, പച്ചച്ചീരയില്ലേ, പച്ചച്ചീര, പിന്നെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്വീറ്റ് പൊട്ടാറ്റോ, അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്ന് പറയത്തില്ലേ. മധുരക്കിഴങ്ങ് വളരെ 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 നല്ലതാണ്. നമ്മളിതൊക്കെ വല്ലപ്പോഴൊക്കെ നമ്മൾ കഴിക്കാറുള്ളൂ. പക്ഷെ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ കഴിക്കണം, വളരെ നല്ലതാണ്. പിന്നെ പറയാനുള്ളത് വേറെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പയറുവർഗ്ഗങ്ങളാണ്. നമ്മുടെ ചെറുപയറൊക്കെ ഇല്ലേ, ചെറുപയർ വളരെ ഗുണം ചെയ്യും ഈ സ്പേം കൗണ്ട് കൂട്ടാനൊക്കെ ആയിട്ട്. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ചെറുപയർ മുളപ്പിച്ചിട്ട് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് ചുമ്മാ കഴിക്കാനാണ് പറഞ്ഞത്. വളരെ നല്ലതാണ്, സ്പേമിന് കൗണ്ട് കൂടാനും മൂവ്മെൻസ് ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ചെറുപയർ മുളപ്പിച്ചത്. അപ്പം അത് കഴിക്കുക, ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഈ ഓയിസ്റ്റർ വളരെ നല്ലതാണ്. നമുക്കിങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ കാണാം ഓയിസ്റ്റർ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഓയിസ്റ്റർ ഒന്നും നമുക്ക് അത്രയ്ക്ക് അവൈലബിൾ അല്ല. അപ്പം ഓയിസ്റ്ററിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിങ്ക് വളരെ കൂടുതലുണ്ട്. അപ്പം അത് വളരെ നല്ലതാണ് സ്പേം കൗണ്ടിന് എന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ മത്തങ്ങയുടെ കുരു. മത്തങ്ങക്കുരു വളരെ അധികം സിങ്ക് അടങ്ങിയിട്ടുണ്ട് അതിൽ. അപ്പം അത് ചുമ്മാ നല്ല പഴുത്ത മത്തങ്ങയില്ലേ, അതിൻ്റെ കുരു എടുത്തിട്ട് ജസ്റ്റ് കഴുകി നല്ല ഇതായിട്ട് കഴുകി എടുത്തിട്ട് വറുത്ത് കഴിക്കുക, വളരെ നല്ലതാണ്. സ്പേമിന് നല്ല കൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മത്തങ്ങയുടെ കുരു. അപ്പം അത് മാത്രമാണ് ഉപ്പിന് സ്പെഷ്യലി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് കാരണം ഈ വക മീൻസ് പച്ചക്കറികളൊക്കെ ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, സാധാരണ ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലും ഞാനാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് കഴിക്കാനായിട്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. പക്ഷെ ഒത്തിരി ഉണ്ട്. ഇപ്പം നമ്മൾ കഴിക്കുന്നതും അല്ല, നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിലും ഇഷ്ടംപോലെ കാണാം. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഇത് കഴിക്കണം. അല്ലാതെ നമ്മൾ ഒരു ദിവസം കഴിച്ച് രണ്ടു ദിവസം കഴിച്ച് വിട്ട് കളഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവില്ല. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ കഴിക്കുക, അപ്പം നമുക്കതിൻ്റെ ഫലം കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ലൈഫ് ഫുഡിൽ വരുത്തിയ മാറ്റങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ മാത്രമല്ലല്ലോ. അപ്പം നമ്മൾ രാത്രി വരെയൊക്കെ സിനിമയൊക്കെ കണ്ടിരുന്ന് ലേറ്റായിട്ട് ഉറങ്ങുക, വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുക, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. അപ്പം അതൊക്കെ ഞങ്ങൾ മാറ്റി കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാനൊക്കെ തുടങ്ങി. അതൊരു ഒരു ഒരു റുട്ടീൻ കൊണ്ടുവരുന്നു ലൈഫിൽ. പിന്നെ പുറത്തു നിന്നുള്ള ഫുഡൊക്കെ കൂടുതൽ ഒഴിവാക്കി. കാരണം പുറത്ത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ അവരെന്തൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് ഇടുന്നത് എന്നുള്ളതൊക്കെ. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കി. പിന്നെ അതുപോലെ തന്നെ വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്കത് വലിയ ഗുണങ്ങൾ നമ്മുടെ ലൈഫിൽ അത് ഉണ്ടാക്കും. ഇങ്ങനെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ചാലേ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള മാറ്റങ്ങളൊക്കെ ലൈഫിൽ കൊണ്ടുവന്നു. നന്നായിട്ട് ഉറങ്ങുക, നല്ല വെള്ളം കുടിക്കുക, പിന്നെ അധികം ടെൻഷൻ അടിക്കാതിരിക്കുക, അങ്ങനെ കൂടുതലും സമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ ഒരു കാര്യത്തിൽ നിന്ന് ചിന്തകൾ മാറ്റി നല്ല ഒരു
ഒരു ഒരു ലൈഫ് കുറച്ചൊരു ഇതാക്കി എടുക്കാനൊക്കെയായിട്ട് ശ്രമിച്ചു. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഗുണം എനിക്ക് ഉണ്ടായെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എന്നോട് ഡോക്ടർ, ഞാൻ ആയുർവേദ മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ എന്നോട് പഥ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പഥ്യം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ഈ നോൺ വെജ് ഐറ്റംസ് ഒഴിവാക്കാനാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ റെഡ് മീറ്റൊക്കെ നല്ലതാണ് ഫെർട്ടിലിറ്റിക്ക്, പക്ഷേ ഇപ്പോഴത്തെ മീറ്റിലെല്ലാം ഉള്ളതൊന്നും നല്ല സംഗതികളൊക്കെ മാറ്റിയിട്ട് എല്ലാം ഹോർമോൺസ് ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ എന്നോട് അത് അധികം കൂടുതൽ കഴിക്കേണ്ട. പിന്നെ കഷായമൊക്കെ കുടിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു വെജിറ്റേറിയൻ ഡയറ്റ് ആയിരിക്കും അവർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡയറ്റ് തന്നെയാണ് കൂടുതലായിട്ടും ഫോളോ ചെയ്തത്. അധികം ചിക്കൻ ഫിഷൊക്കെ ആണെങ്കിലും ഡോക്ടർ എന്നോട് പറഞ്ഞത് വളരെ ചെറിയ മീൻ, അത്തലി പോലത്തെ ചെറിയ മീനില്ലേ, അത് ഉച്ചയ്ക്ക് മാത്രം കഴിക്കുക, രാത്രിയിലൊന്നും കഴിക്കുകയോ ചെയ്യേണ്ട, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൂടുതലായിട്ടും മാക്സിമം കാര്യങ്ങൾ ഞാനതിൽ ഉൾപ്പെടുത്താൻ പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ ഒത്തിരി 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 ഫുഡ് ഇതൊക്കെ നമുക്ക് കാണാം. മാക്സിമം നമുക്ക് എന്തൊക്കെ ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കുക, അത് തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്കുണ്ടാകും. എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, നല്ല സന്തോഷ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാകട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.